കേന്ദ്ര സർക്കാർ പദ്ധതി പേര് മാറ്റി സ്വന്തം ക്രെഡിറ്റിലാക്കുന്ന പരിപാടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കേരളത്തിൽ തുടങ്ങിയത്. ഇതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയും ആയുഷ്മാൻ ഭാരതും അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ ഇത്തരത്തിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ. ഇത്തരത്തിൽ പുതിയ അടിച്ചുമാറ്റൽ നടന്നിരിക്കുന്നത് KCBയുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്രം വൻ തുക സഹായം അനുവദിച്ച പദ്ധതി സ്വന്തമാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പോൾ പിണറായി വിജയന്റെയും വൈദ്യുതി മന്ത്രി MM മണിയുടെയും നീക്കം. കേരളത്തിലെ വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രം നാഷണൽ പവർ ഗ്രിഡുമായി ബന്ധിപ്പിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഈ പദ്ധതി നവംബർ 18 മുഖ്യമന്ത്രി പിണറായി വിജയൻ അടൂരിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. VS അച്യുതാനന്ദൻ എതിർക്കുകയും അതിന് പാർട്ടി ശാസിക്കുകയും ചെയ്തതിലൂടെ വിവാദമായ കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരുന്ന ഇടമൺ കൊച്ചി പവർ ഹൈവേയാണ് ഈ പദ്ധതി. ഇതിൻ്റെ ഉദ്ഘാടനമാണ് 18 നടക്കുന്നത്. കേന്ദ്ര ഫണ്ടിങ്ങിൽ നടന്ന ഈ പദ്ധതിയുടെ സർക്കാർ പ്രചാരണത്തിൽ ഒരിടത്തും കേന്ദ്ര സർക്കാരിനെക്കുറിച്ചോ നാഷണൽ പവർ ഗ്രിഡിനെക്കുറിച്ചോ ചെറിയ പരാമർശം പോലുമില്ല. കൂടംകുളം തിരുനെൽവേലി, തിരുനെൽവേലി ഇടമൺ, ഇടമൺ കൊച്ചി, ഇങ്ങനെ 3 ഘട്ടമായിട്ടായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. 1,879.25 കോടി രൂപയുടെ പദ്ധതി 2005 ആഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ശുപാർശ പ്രകാരം കേന്ദ്ര വൈദ്യുതി അതോറിറ്റി അംഗീകരിച്ചതാണ്. പദ്ധതിയുടെ ഇടമൺ കൊച്ചി ഒഴികെയുള്ള മറ്റ് 2 ഘട്ടവും സമയത്ത് പൂർത്തിയായി. ഇടമൺ വരെ വൈദ്യുതി 2010 2011 കൊച്ചിയിലെ പള്ളിക്കരയിൽ സബ്സ്റ്റേഷനും പണിതു. പദ്ധതിക്ക് സ്ഥലം ലഭ്യമാക്കേണ്ട ചുമതലയും നഷ്ടപരിഹാരം നൽകുന്ന ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിൻ്റെതായിരുന്നു. പക്ഷേ 256 കോടി രൂപ മുടക്കി ഇടമണ്ണിൽ നിന്ന് കൊച്ചിയിലേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള 148 കിലോമീറ്റർ ലൈൻ മാത്രം പൂർത്തിയായില്ല. 447 ടവറുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലമെടുപ്പായിരുന്നു പദ്ധതി പൂർത്തിയാവാത്തതിൻ്റെ പ്രധാന കാരണം. 13 വർഷമായി LDF UDF സർക്കാരുകൾ തീരുമാനം എടുക്കാതെ നീട്ടിയതൊഴി വലിയ നഷ്ടമാണ് സംസ്ഥാനത്തിന് ഉണ്ടായത്. പിന്നീട് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് പദ്ധതിക്ക് ജീവൻ വെച്ചത്. രാജ്യം മുഴുവൻ വൈദ്യുതി എത്തിക്കുകയും ഊർജ്ജ പ്രശ്ന നഷ്ടം ഒഴിവാക്കുകയും ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയുടെ നടപ്പാക്കലിന് വിവിധ കേന്ദ്ര ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകി. എന്നിട്ടും സംസ്ഥാനം അനങ്ങാപ്പാറ നയം തുടർന്നതോടെ ഇതിനെതിരെ പവർ ഗ്രിഡ് കോടതിയിൽ വരെ പോയി. കോടതിയും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ തള്ളിയതോടെ 5 ഇരട്ടി വരെ നഷ്ടപരിഹാരം നൽകി പിണറായി സർക്കാർ ടവർ നിർമ്മാണത്തിന് സ്ഥലം ലഭ്യമാക്കുകയായിരുന്നു. പദ്ധതി 2019 സെപ്റ്റംബർ 25 പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അവകാശവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അവരുടെ ഔദ്യോഗിക സമൂഹമാധ്യമ പേജിൽ ഇത് സംബന്ധിച്ച പോസ്റ്റുകളും വന്നിരുന്നു. KCB ഊർജ്ജ വിപ്ലവം നടത്തിയെന്ന് പ്രഖ്യാപിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും പ്രചാരണം. ഈ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്ററുകളും നോട്ടീസുകളും ഇറക്കിയത്. എന്നാൽ ഇവയിൽ ഒരിടത്തും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്നോ പവർ ഗ്രിഡ് നടപ്പാക്കിയതാണെന്നോ തുടങ്ങി ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ അടിച്ചുമാറ്റി പേരുമാറ്റി സ്വന്തം മുഖം വെച്ച് ഫ്ലക്സ് അടിച്ച് പ്രചരിപ്പിക്കുന്ന നാണംകെട്ട നീർഘട്ട ഏർപ്പാടാണ് പിണറായി വിജയൻ സർക്കാർ ഭരണത്തിലേറിയ അന്നു മുതൽ ഇന്നു വരെ കാണുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വിവരം വെച്ചു എന്നും ഇത്തരം ഉടായ്പുകളൊന്നും ഇവിടെ ചിലവാകില്ല എന്നുമുള്ള സത്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. റെഡ് ഡെസ്ക്, തത്മ ന്യൂസ്.